കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനത്തിനായി പൂർണ്ണ സജ്ജം. ഉദ്ഘാടനത്തിന് ശേഷം വിമാനത്താവളത്തിന്റെ ഭാവി എന്ത് എന്നതാണ് കിയാലിനെയും ബുദ്ധിമുട്ടിലാക്കുന്ന ചോദ്യം. വിമാനത്താവളത്തിന്റെ വാർഷിക ചെലവ് 250 കോടി രൂപയാകുമെന്നാണ് കിയാലിന്റെ കണക്കുകൂട്ടൽ. ഇത് കണ്ടെത്താനാവുമോ എന്നതാണ് കിയാലിന് മുന്നിലുള്ള ചോദ്യം. പുതുതായി ആരംഭിക്കുന്ന വിമാനത്താവളങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകളാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ വെല്ലുവിളിയാകാനിരിക്കുന്നത്. 250 കോടി രൂപ പ്രതിവർഷം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശ പ്രകാരം വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള CISF, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കസ്റ്റംസ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ശമ്പളം ഉൾപ്പെടെ നൽകേണ്ടത് കിയാലാണ്. ഇതിനു പുറമെയാണ് കിയാൽ ജീവനക്കാരുടെയും മറ്റും ശമ്പളം. പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം ഇത്രയും തുക വിമാനത്താവള പ്രവർത്തനത്തിലൂടെ സമാഹരിക്കാനാവില്ല. ആദ്യ ഒരു വർഷം വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുക എന്നും കിയാൽ അധികൃതർ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ തുടക്കത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ എന്ന് കിയാൽ MD വി തുളസീദാസ് വ്യക്തമാക്കി. കണ്ണൂരിലേക്ക് എത്തുന്ന വിമാന കമ്പനികൾ പാർക്കിംഗ്, ലാൻഡിംഗ് ഫീസുകളായി നൽകുന്ന തുകയാണ് വിമാനത്താവളത്തിന്റെ വരുമാനം. ആദ്യഘട്ടത്തിൽ വിമാന കമ്പനികൾ കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നത് കുറവായതിനാൽ വരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം ദിവസം 12 or 13 സർവീസുകൾ നടത്താനാണ് കിയാൽ ശ്രമിക്കുന്നത്. വിമാനത്താവളത്തിന് വ്യോമയാനേതര വരുമാനമുണ്ടാക്കാൻ വിമാന റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനും പദ്ധതിയുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഉഡാൻ പദ്ധതിയിൽ കണ്ണൂർ വിമാനത്താവളം ഭാഗമാകില്ല. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടാൽ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് 1 രൂപ പോലും കണ്ണൂർ വിമാനത്താവളത്തിന് ഫീസിനത്തിൽ നൽകേണ്ടതില്ല. മാത്രമല്ല തിരഞ്ഞെടുത്ത കമ്പനികൾക്ക് മാത്രമേ ഉഡാൻ പദ്ധതി പ്രകാരം സർവീസ് നടത്താൻ സാധിക്കൂ. വിദേശ കമ്പനികളുടെ സർവീസ് ആരംഭിച്ചാൽ മാത്രമേ നല്ല വരുമാനം ലഭിക്കൂ എന്നിരിക്കെ ഉഡാൻ പദ്ധതിയിൽ അംഗമായി വരുമാനമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാനാവില്ലെന്നാണ് കിയാലിന്റെ നിലപാട്. കാർഗോ ഷിപ്പിംഗിനുള്ള താൽക്കാലിക സംവിധാനമൊരുക്കി ആ വഴിയിലൂടെ വരുമാനമുണ്ടാക്കാനും കിയാൽ ശ്രമിക്കുന്നുണ്ട്. നവമീഡിയ, കണ്ണൂർ. കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചെറുകുന്നതഴ കീഴറ വെള്ളിക്കൽ റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം കണ്ണപുരം കീഴറയിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 4.5 കിലോമീറ്റർ നീളത്തിലാണ് മെക്കാഡം ടാറിംഗ് നടക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിലെ പാർശ്വങ്ങളിൽ കോൺക്രീറ്റ് ഡ്രൈനേജും പാർശ്വ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. റോഡ് പണി പൂർത്തിയാകുന്നതോടെ തളിപ്പറമ്പിൽ നിന്നും മലയോര മേഖലയിലുള്ളവർക്ക് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, ചെറുകുന്ന് അന്നപൂർണേശ്വര ക്ഷേത്രം, മാട്ടൂൽ പഴയങ്ങാടി പ്രദേശങ്ങളിലായി ബന്ധപ്പെടാൻ ഏറ്റവും സൌകര്യപ്രദമാകും. നിലവിൽ 5-ാം പീടിക ധർമ്മശാല വഴിയാണ് കടന്നുപോകുന്നത്. 7 കിലോമീറ്ററോളം ദൂരം ചുറ്റിക്കറങ്ങിയാണ് ചെറുകുന്ന് തറയിൽ എത്തുന്നത്. നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കി ആവശ്യമായ വീതി കൂട്ടിയാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. 1000 തെങ്ങിൽ എത്തിച്ചേരുന്ന റോഡിന് 2 കോടി രൂപ മെക്കാഡം ടാറിംഗ് നടത്താൻ 2 കിലോമീറ്ററിന് 2 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണപുരം പഞ്ചായത്തിൽ വരുന്ന എല്ലാ PWD റോഡുകളും, ചെറുകുന്ന് പഞ്ചായത്തിൽ വരുന്ന PWD റോഡുകളും, മണ്ഡലത്തിൽ വരുന്ന എല്ലാ PWD റോഡുകളും അടുത്ത ഒരു വർഷം കൊണ്ട് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ അധ്യക്ഷനായി, TK റോജി, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ഹസൻകുഞ്ഞി, P മണികണ്ഠൻ, MV ബാലൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. നവമീഡിയ, പഴയങ്ങാടി. ലോക മലിനീകരണ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗണിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി ഫോർ ആത്മപരിശോധനാ പ്രചരണവും ലോക മലിനീകരണ പ്രതിരോധ ദിനാചരണവും സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ JS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന ഇക്കാലത്ത് ഉയർന്നുവരുന്ന അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനായാണ് ലോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗണിന്റെ നേതൃത്വത്തിൽ ലോക മലിനീകരണ പ്രതിരോധ ദിനാചരണവും റോട്ടറി 4 ആത്മപരിശോധനാ പ്രചരണവും നടത്തിയത്. എല്ലാ പെട്രോൾ ബങ്കുകളിലൂടെയും ഈ വിഷയത്തിൽ ജനങ്ങളിൽ ജാഗരൂകരായിരിക്കാൻ ലഘുരേഖകളും വിതരണം ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ JS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവും വായു കലർന്ന മിശ്രിതമാണ്, അവിടെ കത്തുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നാണ്, അതിലേറ്റവും അധികം ഡേഞ്ചറസായിട്ടുള്ള, ഏറ്റവും അധികം വിഷമമായിട്ടുള്ള ഒരു മനുഷ്യന്റെ എഞ്ചിനെ ഏറ്റവും ഇതായിട്ടുള്ള സംഭവമാണ് കാർബൺ മോണോക്സൈഡ്, CO എന്ന് പറയുന്ന കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ വല്ലാണ്ട് വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഭാഗത്ത്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഇതിന്റെ പ്രോസസ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയാണ് കാണിച്ചു കഴിഞ്ഞത്, മുഖമുഖ്യ നടക്കുന്ന നമ്മുടെ ക്യാപിറ്റൽ ഭാരതത്തിന്റെ സംസ്ഥാനത്ത് ജനങ്ങൾ നടക്കുന്ന മുഖമുഖിയാണ് നടക്കുന്നത് അവസ്ഥ. പക്ഷേ ഏകദേശം അതിലേക്ക് തന്നെ വരുന്നുണ്ട്, നമ്മുടെ കോഴിക്കോടും എറണാകുളവും തിരുവനന്തപുരം ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് റിട്ടയർഡ് KP ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ പ്രൊഫസർ MRajeevan, റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗൺ ഡയറക്ടർ റിട്ടയർഡ് V ഉപേന്ദ്ര ഷെണായി, PV മഹേന്ദ്രൻ, ശരത് നമ്പ്യാർ, അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, പയ്യന്നൂർ.
പാപ്പിനശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂളിന് സമീപം നവീകരിച്ച ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഷെയ്ഖുന പി കെ പി അബ്ദുൽ സലാം ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് ബാഖവി വേശാല, എ കെ അബ്ദുൽ ബാഖി, ജാഫർ റഹ്മാനി, അബ്ദുൽ ഖാദിർ അസദി എന്നിവ സംസാരിച്ചു. സഫ്വാൻ തങ്ങൾ ഏഴിമല കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കെ പി അബ്ദുൽ റഷീദ് സ്വാഗതവും എൻ ടി നൌഷാദ് നന്ദിയും പറഞ്ഞു. പെരുമ്പടുമ്പ് വെള്ളക്കാട് എം എ എൽ പി യു സ്കൂളിൽ സംഘടിപ്പിച്ച രുചിമേള ശ്രദ്ധേയമായി. ഭക്ഷണ സംസ്കാരത്തെയും ശീലങ്ങളെയും കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പഴമയും പുതുമയുമുള്ള രുചിയൂറുന്ന വിവിധ തരം വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി. കേരളത്തിന് സുപരിചിതമായ നാടൻ വിഭവങ്ങളായിരുന്നു പ്രധാന ആകർഷകം. മധുരമൂർന്ന ഉണ്ണിയപ്പവും വ്യത്യസ്തങ്ങളായ കേക്കുകളും കൊതിയൂർന്ന ഓർമ്മകളുമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. പേരറിയാത്തതും ചേരുവകൾ അറിയാത്തതുമായ വിഭവങ്ങളെ നേരിട്ടറിയാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. വിവിധ തരത്തിലുള്ള അരിയുണ്ടകൾ, പരിപ്പുവട, നിറത്തിലും രുചിയിലും വ്യത്യസ്തതയുള്ള പുട്ടുകൾ, കട്ട്ലറ്റ്, കളത്തപ്പം, പായസം, ഉന്നക്കായ, മധുരസേവ തുടങ്ങി 105 വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അനുഭവവേദ്യമാവുക എന്നതും മേള കൊണ്ട് ലക്ഷ്യമിടുന്നു. മാതാപിതാക്കളുടെ സഹായത്തോടെ വീടുകളിൽ നിന്ന് സ്വയം പാചകം ചെയ്താണ് വിഭവങ്ങളുമായി വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത്. അധ്യാപകരുടെ വകയും വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ മേളയിൽ എത്തിച്ചിരുന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ടി വി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യസുരക്ഷ എന്ന വിഷയത്തിൽ ഡോക്ടർ ജുമാന ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ, പ്രധാന അധ്യാപക ഷേർലി തോമസ്, പി ഇബ്രാഹിം, എൻ കെ നളിനി, ദീപ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നവ മീഡിയ, ആലക്കോട്. സൂര്യ കണ്ണപുരം സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന് ചെറുകുന്നിൽ തുടക്കമായി. പയ്യന്നൂർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുത്ത 5 നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ലക്ഷ്മണം ചെറുകുന്ന് അധ്യക്ഷത വഹിച്ചു. എൻ ശ്രീധരൻ, കെ വി ശ്രീധരൻ, സന്തോഷ് ചുണ്ട എന്നിവർ സംസാരിച്ചു. ടി കെ ദിവാകരൻ സ്വാഗതവും കെ രവി നന്ദിയും പറഞ്ഞു. എല്ലാ ദിവസവും വൈകിട്ട് ഓപ്പൺ ഫോറം ചർച്ചയും സംഘടിപ്പിക്കും. മികച്ച നാടകം, നടൻ, നടി, സംവിധായകൻ, ജനപ്രിയ നാടകം, രംഗസജ്ജീകരണം, ദീപനിയന്ത്രണം എന്നിവയുൾപ്പെടെ അവാർഡുകൾ നൽകും. സീരിയൽ നടൻ എന്ന നിലയിൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന്റെ ഭംഗി വാക്ക് പറഞ്ഞ് എനിക്ക് വട്ടപ്പാട്ടിന് നിറം പകർന്ന് വീണ്ടും സദസ്സിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് വലിയ പറമ്പ് പടന്ന കടപ്പുറത്തെ അൽ അമീൻ ഓർക്കസ്ട്ര. മലബാർ കല്യാണവേദികളിൽ മാത്രം കണ്ടുവരുന്ന വട്ടപ്പാട്ട് ഇന്ന് മത്സരയിനം മാത്രമായി ചുരുങ്ങിപ്പോഴപ്പോഴാണ് പടന്ന കടപ്പുറത്തെ കൂട്ടായ്മ വ്യത്യസ്തമായത്. ഒരു കാലത്ത് മുസ്ലിം കല്യാണ വീടുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത കലാവിരുന്നായിരുന്ന വട്ടപ്പാട്ട് ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ മലബാറിന്റെ താളവും ഈണവും കോർത്തിണക്കി ഒരിക്കൽ കൂടി നാട്ടുകാർക്ക് മുന്നിൽ വട്ടപ്പാട്ടിന്റെ മധുരം പകർന്നു നൽകുകയായിരുന്നു അൽ അമീൻ ക്ലബ് ആൻഡ് ഓർക്കസ്ട്രയുടെ പ്രവർത്തകർ. ക്ലബ് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന 6 നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ ആദ്യത്തേതാണ് വട്ടപ്പാട്ട്. 50 മുകളിലുള്ള കുടുംബാംഗങ്ങളും പഴയകാല സുഹൃത്തുക്കളും ചേർന്നാണ് രാത്രി 7 മുതൽ 12 വരെ നീളുന്ന മാപ്പിളപ്പാട്ട് കലാമാമാങ്കം ഒരുക്കിയത്. കല്യാണപ്പാട്ടുകൾ
പഴയകാല ഹിന്ദി പാട്ടുകൾ, കവാലി പാട്ടുകൾ എന്നിവ സദസ്യർക്കിടയിൽ കുളിർനിലാവ് പോലെ പെയ്തിറങ്ങി. തബല, ബാൻഡ് എന്നിവയ്ക്കൊപ്പം കോലുകൾ മുട്ടിയും ദഫടിച്ചും കലാകാരന്മാർ സംഗീതത്തിൽ ലയിച്ചു. എ അബ്ദുള്ള ഹാജി, കെ കെ മുഹമ്മദ് അലി, കെ കെ സഹീർ, അഹമ്മദ് ടി കെ ബി, ഹമീദ് ഹാജി കെ കെ, അമീർ അലി കെ കെ, അബൂബക്കർ എന്നിവരാണ് വട്ടപ്പാട്ടിന് നേതൃത്വം നൽകിയത്. നിരവധി ആസ്വാദകരാണ് വട്ടപ്പാട്ടിന്റെ ഈണത്തിന് കാതോർക്കാൻ എത്തിയത്. നവമീഡിയ, ചെറുവത്തൂർ. ദൃശ്യ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള കായികക്ഷമതാ പരിശീലനം പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തു. വിവിധ ജോലികൾക്കായി ശ്രമിക്കുന്ന യുവാക്കളിൽ പലരും കായികക്ഷമതാ പരീക്ഷകളിൽ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലാണ് വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നത്. ദൃശ്യ പ്രസിഡന്റ് കെ ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ സെക്രട്ടറി കെ കമലാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ, കൌൺസിലർ വി നന്ദകുമാർ, അഡ്വക്കേറ്റ് കെ വി ഗണേശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഫിസിക്കൽ ട്രെയിനർ കരുണാകരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ദീർഘകാലമായി കുട്ടികളുടെ കായികക്ഷമത വളർത്തിയെടുക്കുന്നതും സുത്തർഹമായിട്ടുള്ള പങ്ക് വഹിക്കുകയും നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസിന്റെ ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. എൽ ഡി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1-2 തീയതികളിലായാണ് ജില്ലാ സമ്മേളനം നടന്നത്. കഴിഞ്ഞ 17 വർഷക്കാലമായി ജില്ലയിൽ പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസ് ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ജില്ലാ സമ്മേളനം എൽ ടി ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. 222 പേർ മരണപ്പെട്ടു. 31,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ കാർഷിക മേഖലയിൽ ഏറ്റവുമധികം തകർച്ചയുണ്ടായത്, നഷ്ടമുണ്ടായത് കേരളത്തിലുണ്ടായ ഈ പ്രളയ കെടുതി മൂലമാണ്. ഈ റിപ്പോർട്ട് ലോകം പരിശോധിച്ചു പോയതിനു ശേഷം സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. എന്നാൽ നമ്മുടെ സർക്കാർ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി എടുത്ത കണക്ക് പ്രകാരം ഇവിടെയൊന്നുമല്ല നിൽക്കുന്നത്. ലോക കാലാവസ്ഥ ഏകദേശം ആ പ്രളയകെടുതിയിൽ മരിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് 483 പേർ മരിച്ചു എന്നുള്ളതാണ്. പ്രസിഡന്റ് പി വി ബാലൻ അധ്യക്ഷത വഹിച്ചു. എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി വർക്കി മുഖ്യ അതിഥിയായി. എം കുഞ്ഞമ്പാടി, ടി വി ബാലകൃഷ്ണൻ, വി വി വിജയൻ, ടി അജിത, പി വി തമ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ പെൻഷൻ 3,000 രൂപയെ വർദ്ധിപ്പിക്കുക, നിർത്തലാക്കിയ ചികിത്സാ സഹായം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ടൌണിൽ പ്രകടനവും നടത്തി. നവമീഡിയ, പയ്യന്നൂർ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇന്ന് രാവിലെ മാടമരയിലെത്ത് വലിയ തമ്പ്രാക്കൾ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലിദാന ദിനത്തിൽ പ്രകോപനം സൃഷ്ടിച്ച BJP RSS പ്രവർത്തകർ. ശ്രീകണ്ഠാപുരത്ത് നടന്ന പ്രകടനത്തിൽ കൊടിതോരണങ്ങൾ നശിപ്പിച്ചു. CPM നേതാക്കൾക്കെതിരെ കൊലവിളി മുദ്രാവാക്യം. SP യതീഷ് ചന്ദ്രക്കെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. സർക്കാരിന്റെ അനുമതി ഇല്ലാതെ SPക്കെതിരെ കേസ് നൽകിയെന്നും ശ്രീധരൻപിള്ള. താവളത്തിന്റെ വാർഷിക ചെലവ് 250 കോടി. മറികടക്കാൻ ആലോചിച്ച് കിയാൽ അധികൃതർ. തളിപ്പറമ്പ്, കല്യാശ്ശേരി മണ്ഡലങ്ങളെ യോജിപ്പിക്കാൻ പാതയുടെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കം. കിഴറിയിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.navmediakerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.